Hi friends, ellavarkkum ende channel like swagatham. Innu njan ivide oru cooking video aanu vannittullathu. Njan ivide undakkan pogunnathu corn flour use cheyidittulla oru halwa aanu. Valare kurachu ingredients mathram use cheyidittu undakkunna ee halwa ide peraanu karachi halwa. Idu enganeyanu undakkunnathu namukku nokkam. Ippo njan ivide oru cup corn flour use cheyidittu undakkan poguna halwa ide alavaanu parayan pogunnathu. ഇവിടെ ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ മെഷർമെന്റ് கரெക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഹൽവയുടെ പാകം തന്നെ മാറി പോകും അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ കോൺഫ്ലവർ വെള്ളമായിട്ട് ചേരുമ്പോൾ കട്ടായി പോകും അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കട്ടി ഒന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ദാ ഞാൻ കോൺഫ്ലവർ ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കട്ടിയൊന്നുമില്ല ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക ഇവിടെ നോൺ സ്റ്റിക്ക് പാൻ ആണ് എടുത്തിട്ടുള്ളത് അതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കണം അതിലേക്ക് തന്നെ 1 കപ്പ് വെള്ളവും ചേർക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പഞ്ചസാര അലിയുന്നവരെ ചൂടാക്കി എടുക്കാം ഈ പഞ്ചസാര ഇപ്പോ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുക കുരു ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പഞ്ചസാര സിറപ്പ് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ കട്ടിയാവും അതുകൊണ്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ വേറെ ഹൽവ ഉണ്ടാക്കുന്നതുപോലെ കുറേ ടൈം ഒന്നും ഈ ഹൽവയ്ക്ക് എടുക്കില്ല ഏകദേശം ഒരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് മതിയാകും വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ കണ്ടില്ലേ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ സമയത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു 1/2 കപ്പ് നെയ്യ് ആവശ്യമുണ്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ബാക്കിയുള്ള നെയ്യ് കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കണം ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഓറഞ്ച് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കണം ഏലക്കാ പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ബദാം പിസ്ത കാഷ്യൂനട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മിലൻ സീഡ്സ് അങ്ങനെ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഭാഗം മനസ്സിലാകും നെയ്യൊക്കെ വിട്ട് വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം ഏകദേശം നമ്മുടെ ഹൽവ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നെയ്യൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഇവിടെ അതിനായിട്ട് നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പാനിലൊന്ന് ഗ്രേസ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഓയിൽ വെച്ചും ചെയ്യാം അതല്ലെങ്കിൽ നെയ്യ് വെച്ചും ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഹൽവ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുക എന്നാലേ ഇത് കാണാനൊരു ഭംഗിയുള്ളൂ ഇപ്പോൾ ലെവൽ ചെയ്ത ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്
ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഇതൊക്കെ ആഡ് ചെയ്ത ശേഷം സ്പാച്ചുല വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ നട്ട്സൊക്കെ ഹൽവയിൽ പ്രസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഇത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇത് 3 hours സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഇതൊന്ന് മാറ്റാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറാച്ചി ഹൽവ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞോ? കോൺഫ്ലവർ യൂസ് ചെയ്ത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. എല്ലാവരും ഈ കറാച്ചി ഹൽവ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.